ഹായ് ഫ്രണ്ട്സ്, കെ സി ആർ ലൈവിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ എന്നതാണ്. അപ്പോൾ എല്ലാവരും സിലബസ് കണ്ടിട്ടുണ്ടാകും. ആ സിലബസിൽ പറയുന്ന ഒരു ഭാഗമാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ എന്ന് പറയുന്നത്. അപ്പോൾ വലിച്ചു നീട്ടി ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട ചില വെല്ലുവിളികളാണ് ഇതിൽ ഡിസ്കസ് ചെയ്തത്. അതല്ലാത്ത കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് പഠനഭാരം കുറക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സിലബസിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ നന്നായിട്ട് ശ്രദ്ധ പുലർത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികളാണ് നമ്മുടെ വിഭജനം, അതുപോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ്റെ രൂപീകരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ സംസ്ഥാന പുനഃസംഘടന, അതുപോലെ തന്നെ ഗാന്ധിവധം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കേണ്ടത്. പക്ഷേ പല ക്ലാസ്സുകളിലും ഒരുപാട് ടോപ്പിക്ക് വലിച്ച് ഇഴച്ച് കൊണ്ടുവന്നിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് വലിയൊരു പഠനഭാരം അടിച്ചേൽപ്പിക്കുന്നതായി കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും വിശദമായിട്ടൊന്നും ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കേണ്ടതില്ല. ഈ ഒരു ഭാഗത്ത് ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രദ്ധിക്കുക. ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതിയെടുത്ത് പഠിക്കുക. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള ക്ലാസ്സുകളൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഞങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ക്ലാസ്സുകളുടെ ലിങ്ക് നിങ്ങൾക്ക് വാട്സപ്പായി ലഭിക്കാൻ ജോയിൻ പി എസ് സി ക്ലാസ് എന്ന 8086453303 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. എന്നാൽ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് ഒരു പ്രത്യേക രാജ്യം അനുവദിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച പദ്ധതി ഏതാണ്? മൗണ്ട് ബാറ്റൺ പദ്ധതി. അപ്പോൾ മൗണ്ട് ബാറ്റൺ പദ്ധതിയാണ് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് ഒരു പ്രത്യേക രാജ്യം അനുവദിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച പദ്ധതി. ഇന്ത്യയെ വിഭജിക്കുന്നതിനും സ്വാതന്ത്ര്യം നൽകുന്നതിനുമായി മൗണ്ട് ബാറ്റൺ തയ്യാറാക്കിയ പദ്ധതി ഏതാണ്? മൗണ്ട് ബാറ്റൺ പദ്ധതി. അപ്പോൾ ഇന്ത്യയെ വിഭജിക്കുന്നതിനും സ്വാതന്ത്ര്യം നൽകുന്നതിനുമായി മൗണ്ട് ബാറ്റൺ പ്രഭു തയ്യാറാക്കിയ പദ്ധതി ഏതാണ്? മൗണ്ട് ബാറ്റൺ പദ്ധതി. ബാൾക്കൻ പദ്ധതി, ഡിക്കി ബേർഡ് പദ്ധതി എന്നിങ്ങനെ അറിയപ്പെടുന്ന പദ്ധതി ഏതാണ്? മൗണ്ട് ബാറ്റൺ പദ്ധതി തന്നെയാണ്. മൗണ്ട് ബാറ്റൺ പദ്ധതിയുടെ മറ്റ് പേരുകളാണ് ബാൾക്കൻ പദ്ധതി, ഡിക്കി ബേർഡ് പദ്ധതി എന്ന പേരുകളിലൊക്കെ അറിയപ്പെടുന്നത്. മൗണ്ട് ബാറ്റൺ പദ്ധതി അവതരിപ്പിച്ച വർഷം ഏതാണ്? 1947 ജൂൺ 3 1947 ജൂൺ 3 മൗണ്ട് ബാറ്റൺ പദ്ധതി അവതരിപ്പിച്ചത്. ഇപ്പോൾ June 3 പദ്ധതി എന്നും മൗണ്ട് ബാറ്റൺ പദ്ധതി അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് ഒരു പ്രത്യേക രാജ്യം അനുവദിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച പദ്ധതി മൗണ്ട് ബാറ്റൺ പദ്ധതി. ഇന്ത്യയെ വിഭജിക്കുന്നതിനും സ്വാതന്ത്ര്യം നൽകുന്നതിനുമായി മൗണ്ട് ബാറ്റൺ തയ്യാറാക്കിയ പദ്ധതി മൗണ്ട് ബാറ്റൺ പദ്ധതി. ബാൾക്കൻ പദ്ധതി, ഡിക്കി ബേർഡ് പദ്ധതി എന്നിങ്ങനെ അറിയപ്പെടുന്നത് മൗണ്ട് ബാറ്റൺ പദ്ധതി. മൗണ്ട് ബാറ്റൺ പദ്ധതി അവതരിപ്പിച്ച വർഷം 1947 ജൂൺ 3 അതുകൊണ്ട് തന്നെ June 3 പദ്ധതി എന്നറിയപ്പെടുന്നതും മൗണ്ട് ബാറ്റൺ പദ്ധതിയാണ്. മൗണ്ട് ബാറ്റൺ പദ്ധതി അംഗീകരിച്ച രാഷ്ട്രീയ പാർട്ടികൾ ഏതൊക്കെയാണ്? കോൺഗ്രസ്, മുസ്ലിം ലീഗ്. കോൺഗ്രസും മുസ്ലിം ലീഗുമാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി അംഗീകരിച്ച രാഷ്ട്രീയ പാർട്ടികൾ. ഇന്ത്യ പാക് അതിർത്തി നിർണയിച്ച ഉദ്യോഗസ്ഥൻ ആരാണ്? സിറിൽ റാഡ്ക്ലിഫ്. സിറിൽ റാഡ്ക്ലിഫ് ആണ് ഇന്ത്യ പാക് അതിർത്തി നിർണയിച്ച ഉദ്യോഗസ്ഥൻ. അധികാര കൈമാറ്റത്തിന് 1947 ആഗസ്റ്റ് 15 എന്ന തീയതി നിശ്ചയിച്ച പദ്ധതി ഏതാണ്? മൗണ്ട് ബാറ്റൺ പദ്ധതി. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മൗണ്ട് ബാറ്റൺ പദ്ധതിയെക്കുറിച്ച്. മൗണ്ട് ബാറ്റൺ പദ്ധതിയാണ് അധികാര കൈമാറ്റത്തിന് 1947 ആഗസ്റ്റ് 15 എന്ന തീയതി നിശ്ചയിച്ച പദ്ധതി. മൗണ്ട് ബാറ്റൺ പദ്ധതി തയ്യാറാക്കാൻ അദ്ദേഹത്തെ സഹായിച്ച മലയാളി ആരാണ്? വി പി മേനോനാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി തയ്യാറാക്കാൻ അദ്ദേഹത്തെ സഹായിച്ച മലയാളി. അപ്പോൾ ഒന്നുകൂടെ നോക്കാം, മൗണ്ട് ബാറ്റൺ പദ്ധതി അംഗീകരിച്ച രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസും മുസ്ലിം ലീഗും. ഇന്ത്യ പാക് അതിർത്തി നിർണയിച്ച ഉദ്യോഗസ്ഥൻ സിറിൽ റാഡ്ക്ലിഫ്, അഥവാ റാഡ്ക്ലിഫ് രേഖയാണ് ഇന്ത്യയും പാകിസ്ഥാനെയും വേർതിരിക്കുന്നത്. അധികാര കൈമാറ്റത്തിന് 1947 ആഗസ്റ്റ് 15 എന്ന തീയതി നിശ്ചയിച്ചത് മൗണ്ട് ബാറ്റൺ പദ്ധതി. മൗണ്ട് ബാറ്റൺ പദ്ധതി തയ്യാറാക്കാൻ അദ്ദേഹത്തെ സഹായിച്ച മലയാളി വി പി മേനോൻ. മൗണ്ട് ബാറ്റൺ പദ്ധതി പ്രകാരം നിലവിൽ വന്ന ആക്ട് ഏതാണ്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. അപ്പോൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്റ്റാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി പ്രകാരം നിലവിൽ വന്ന ആക്ട്. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ അവസാനത്തെ ആക്ട് ഏതാണ്?
ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ അവസാനത്തെ ആക്ട്. ഇന്ത്യൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി നടത്തിയ പ്രഖ്യാപനം ഏതാണ്? ആറ്റ്ലി പ്രഖ്യാപനം. ആറ്റ്ലി പ്രഖ്യാപനമാണ് ഇന്ത്യൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി നടത്തിയ പ്രഖ്യാപനം. ആറ്റ്ലി പ്രഖ്യാപനം നടത്തിയ വർഷം ഏതാണ്? 1947 ഫെബ്രുവരി 20. അപ്പോൾ 1947 ഫെബ്രുവരി 20 ആറ്റ്ലി പ്രഖ്യാപനം നടത്തിയത്. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു ക്ലെമന്റ് ആറ്റ്ലി. അദ്ദേഹമാണ് ആറ്റ്ലി പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. അപ്പോൾ മൗണ്ട് ബാറ്റൻ പദ്ധതി പ്രകാരം നിലവിൽ വന്ന ആക്ടാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ അവസാനത്തെ ആക്ട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഇന്ത്യൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി നടത്തിയ പ്രഖ്യാപനം ആറ്റ്ലി പ്രഖ്യാപനം. ആറ്റ്ലി പ്രഖ്യാപനം നടത്തിയ വർഷം 1947 ഫെബ്രുവരി 20. ആറ്റ്ലിയുടെ പ്രഖ്യാപനത്തെ ധീരമായ ഒരു കാൽവെപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. അപ്പോൾ ജവഹർലാൽ നെഹ്റു ആണ് ആറ്റ്ലി പ്രഖ്യാപനത്തെ ധീരമായ ഒരു കാൽവെപ്പ് എന്ന് വിശേഷിപ്പിച്ചത്. ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച വർഷം ഏതാണ്? 1947 ജൂലൈ 4. 1947 ജൂലൈ 4 ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ല് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം ഏതാണ്? 1947 ജൂലൈ 5. 1947 ജൂലൈ 4 ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ല് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നത്. തൊട്ടടുത്ത ദിവസം ജൂലൈ 5 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ല് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കുന്നത്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ലിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരാണ്? ജോർജ് ആറാമനാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ലിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ്. ഒന്നുകൂടെ നോക്കാം, ആറ്റ്ലിയുടെ പ്രഖ്യാപനത്തെ ധീരമായ ഒരു കാൽവെപ്പ് എന്ന് വിശേഷിപ്പിച്ചത് നെഹ്റു. ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് 1947 ജൂലൈ 4. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം 1947 ജൂലൈ 5. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ലിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ജോർജ് ആറാമൻ. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ്? 1947 ഓഗസ്റ്റ് 15. അപ്പോൾ അതോടുകൂടിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. അതുകൊണ്ട് തന്നെ അത് നിലവിൽ വന്നത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 1947 ഓഗസ്റ്റ് 15. ഇന്ത്യ വിഭജനത്തെ ഗാന്ധിജി ആധ്യാത്മിക ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഗാന്ധിജി. അപ്പോൾ അത് ചോദ്യം നിങ്ങളിങ്ങനെ തിരുത്തുക, ഇന്ത്യ വിഭജനത്തെ ആധ്യാത്മിക ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഗാന്ധിജി. ഡൽഹിയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടക്കുമ്പോൾ ഗാന്ധിജി എവിടെയായിരുന്നു? നവഖാലി, ബംഗാളിലെ നവഖാലിയിലായിരുന്നു ഡൽഹിയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടക്കുമ്പോൾ ഗാന്ധിജി ഉണ്ടായിരുന്നത്. ഇന്ത്യ പാക് അതിർത്തി നിർണയ കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയായിരുന്നു? 5. ഇന്ത്യ പാക് അതിർത്തി നിർണയ കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം 5. അപ്പോൾ ഒന്നുകൂടെ നോക്കാം, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്ന വർഷം 1947 ഓഗസ്റ്റ് 15. ഇന്ത്യ വിഭജനത്തെ ആധ്യാത്മിക ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. ഡൽഹിയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടക്കുമ്പോൾ ഗാന്ധിജി നവഖാലിയിലായിരുന്നു. അപ്പോൾ നവഖാലിയിൽ വർഗീയ കലാപം നടക്കുകയായിരുന്നു. അപ്പോൾ അത് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഗാന്ധിജി ബംഗാളിലെ നവഖാലിയിലേക്ക് പോയിരുന്നത്. ഇന്ത്യ പാക് അതിർത്തി നിർണയ കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം 5. ഇന്ത്യ വിഭജനത്തെ തുടർന്ന് വർഗീയ ലഹളകൾ നടന്ന പ്രധാന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? കൽക്കട്ട, ബീഹാർ, നവഖാലി, ദില്ലി, പഞ്ചാബ്, കാശ്മീർ. അപ്പോൾ താഴെ പറയുന്നവയിൽ വർഗീയ ലഹള നടക്കാത്ത സ്ഥലം ഏതാണെന്ന് ഒരു പക്ഷേ ചോദിക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, കൽക്കട്ട, ബീഹാർ, നവഖാലി, ദില്ലി, പഞ്ചാബ്, കാശ്മീർ എന്നീ പ്രദേശങ്ങളിലാണ് പ്രധാനമായിട്ടും ഇന്ത്യ വിഭജനത്തെ തുടർന്ന് വർഗീയ ലഹളകൾ ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യ പാക് വിഭജനത്തെ തുടർന്ന് വിഭജിക്കപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രവിശ്യകൾ ഏതൊക്കെയാണ്? ബംഗാൾ, പഞ്ചാബ്. അപ്പോൾ ബംഗാളിനെയും പഞ്ചാബിനെയുമാണ് ഇന്ത്യ പാക് വിഭജനത്തെ തുടർന്ന് വിഭജിക്കപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രവിശ്യകൾ. ബംഗാളിൻ്റെയും പഞ്ചാബിൻ്റെയും ചില ഭാഗങ്ങൾ ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു, ചില ഭാഗങ്ങൾ പാകിസ്ഥാനിലേക്ക് കൂട്ടിച്ചേർക്കുകയുണ്ടായി.
നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, ഇവിടെയും ഇരുട്ടാണ്. ഗാന്ധിവധത്തെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ചത് ആരാണ്? നെഹ്റു. അപ്പോൾ നെഹ്റു ആണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന് ഗാന്ധിവധത്തെക്കുറിച്ച് പ്രതികരിച്ചത്. ഇപ്പോൾ ഇന്ത്യ നേരിട്ട, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി ഉൾപ്പെടുത്താവുന്ന ഒരു കാര്യമാണ് ഗാന്ധിവധം. അതാണ് നമ്മൾ പറയുന്നത്. ഗാന്ധിജി ഗോഡ്സെയുടെ വെടിയേറ്റ് ഡൽഹിയിൽ വെച്ച് മരണമടഞ്ഞ ദിവസം ഏതാണ്? 1948 ജനുവരി 30. 1948 ജനുവരി 30 ഗാന്ധിജി ഗോഡ്സെയുടെ വെടിയേറ്റ് ഡൽഹിയിൽ വെച്ച് മരണമടഞ്ഞത്. നമുക്കറിയാം ജനുവരി 30 രക്തസാക്ഷി ദിനമായിട്ട് ഇന്ത്യയിൽ ആചരിക്കുന്നു. അപ്പോൾ നോക്കാം, ഇന്ത്യ വിഭജനത്തെ തുടർന്ന് വർഗീയ ലഹളകൾ നടന്ന സ്ഥലങ്ങൾ കൽക്കട്ട, ബീഹാർ, നവഗാലി, ദില്ലി, പഞ്ചാബ്, കാശ്മീർ. ഇന്ത്യ പാക് വിഭജനത്തെ തുടർന്ന് വിഭജിക്കപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യയിലെ പ്രവിശ്യകൾ ബംഗാൾ, പഞ്ചാബ്. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ് എന്ന് ഗാന്ധിവധത്തെക്കുറിച്ച് പറഞ്ഞത് നെഹ്റു. ഗാന്ധി ഗോഡ്സെയുടെ വെടിയേറ്റ് ഡൽഹിയിൽ വെച്ച് മരണമടഞ്ഞ ദിവസം 1948 ജനുവരി 30. ഇന്ത്യ പാക് വിഭജനം അടിസ്ഥാനമാക്കി ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? പമേല റോക്സ്. പമേല റോക്സ് ആണ് ഇന്ത്യ പാക് വിഭജനം അടിസ്ഥാനമാക്കി ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന സിനിമ സംവിധാനം ചെയ്തതെന്ന കാര്യം ഓർത്തു വെക്കുക. ട്രെയിൻ ടു പാകിസ്ഥാൻ ആരുടെ പുസ്തകമാണ്? കുശ്വന്ത് സിംഗ് ആണ്. കുശ്വന്ത് സിംഗിൻ്റെ രചനയാണ് ട്രെയിൻ ടു പാകിസ്ഥാൻ എന്നത്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് മേൽനോട്ടം നൽകിയ മലയാളി ആരാണ്? VP മേനോൻ. VP മേനോൻ ആയിരുന്നു നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് മേൽനോട്ടം നൽകിയ മലയാളി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ. ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ എന്നിവയാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ. അപ്പം ഇന്ത്യ പാക് വിഭജനം അടിസ്ഥാനമാക്കി ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് പമേല റോക്സ്. ട്രെയിൻ ടു പാകിസ്ഥാൻ ആരുടെ പുസ്തകമാണെന്ന് ചോദിച്ചാൽ കുശ്വന്ത് സിംഗിൻ്റേത്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് മേൽനോട്ടം വഹിച്ച മലയാളി VP മേനോൻ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഹൈദരാബാദ്, ജുനഗഡ്, കാശ്മീർ. ഗാന്ധിജി വെടിയേറ്റ് മരിച്ച സ്ഥലം എവിടെയാണ്? ബിർള ഹൗസ്. ബിർള ഹൗസിലാണ് ഗാന്ധിജി വെടിയേറ്റ് മരിച്ചത്. മരണ ദിവസം ഗാന്ധിജിയെ സന്ദർശിച്ച പ്രമുഖ രാഷ്ട്രീയ നേതാവ് ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലാണ് മരണ ദിവസം ഗാന്ധിജിയെ സന്ദർശിച്ച പ്രമുഖ രാഷ്ട്രീയ നേതാവ്. ഗാന്ധിവധത്തെ തുടർന്ന് നിരോധിക്കപ്പെട്ട സംഘടന ഏതാണ്? RSS. RSS ആണ് ഗാന്ധിവധത്തെ തുടർന്ന് നിരോധിക്കപ്പെട്ട സംഘടന. നാഥുറാം വിനായക് ഗോഡ്സെയെ തൂക്കിലേറ്റിയ ജയിൽ ഏതാണ്? അംബാല ജയിൽ. അംബാല ജയിൽ വെച്ചിട്ടാണ് ഗാന്ധി ഘാതകനായ നാഥുറാം വിനായക് ഗോഡ്സെയെ തൂക്കിലേറ്റിയത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം, ഗാന്ധി വെടിയേറ്റ് മരിച്ച സ്ഥലം ബിർള ഹൗസ്, മരണ ദിവസം ഗാന്ധിജിയെ സന്ദർശിച്ച പ്രമുഖ രാഷ്ട്രീയ നേതാവ് സർദാർ വല്ലഭായ് പട്ടേൽ, ഗാന്ധിവധത്തെ തുടർന്ന് നിരോധിക്കപ്പെട്ട സംഘടന RSS, നാഥുറാം വിനായക് ഗോഡ്സെയെ തൂക്കിലേറ്റിയ ജയിൽ അംബാല ജയിൽ. ഗോഡ്സെയോടൊപ്പം തൂക്കിലേറ്റപ്പെട്ട വ്യക്തി ആരാണ്? നാരായൺ ദത്താത്രേയ ആപ്തെ. നാരായൺ ദത്താത്രേയ ആപ്തെയാണ് ഗോഡ്സെയോടൊപ്പം തൂക്കിലേറ്റപ്പെട്ട വ്യക്തി. ഗാന്ധിജിയെ വധിക്കാൻ ഉപയോഗിച്ച തോക്ക് ഏതാണ്? ഇറ്റാലിയൻ നിർമ്മിത ബെറീറ്റ പിസ്റ്റലാണ്. ഇറ്റാലിയൻ നിർമ്മിത ബെറീറ്റ പിസ്റ്റലാണ് ഗാന്ധിജിയെ വധിക്കാൻ ഉപയോഗിച്ച തോക്ക്. ഗാന്ധിജി അവസാനമായി ഉച്ചരിച്ച വാക്ക് ഏതാണ്? ഹേ റാം. ഹേ റാം എന്നതാണ് ഗാന്ധിജി അവസാനമായി ഉച്ചരിച്ച വാക്ക്. ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയാണ്? രാജ്ഘട്ട്. രാജ്ഘട്ടാണ് ഗാന്ധിജിയുടെ അന്ത്യവിശ്രമസ്ഥലം അറിയപ്പെടുന്ന പേര്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം, ഗോഡ്സെയോടൊപ്പം തൂക്കിലേറ്റപ്പെട്ട വ്യക്തി നാരായൺ ദത്താത്രേയ ആപ്തെ. ഗാന്ധിജിയെ വധിക്കാൻ ഉപയോഗിച്ച തോക്ക് ഇറ്റാലിയൻ നിർമ്മിത ബെറീറ്റ പിസ്റ്റൽ. ഗാന്ധിജി അവസാനമായി ഉച്ചരിച്ച വാക്ക് ഹേ റാം. ഗാന്ധിജിയുടെ അന്ത്യവിശ്രമസ്ഥലം രാജ്ഘട്ട്. ഗാന്ധിവധത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? കപൂർ കമ്മീഷൻ. കപൂർ കമ്മീഷനാണ് ഗാന്ധിവധത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ. കൂടുതൽ നല്ലതാവുന്നത് നല്ലതല്ല എന്ന് ഗാന്ധിജിയുടെ മരണവാർത്ത അറിഞ്ഞ് പ്രതികരിച്ചത് ആരാണ്? ബെർണാഡ് ഷാ. അപ്പോൾ ബെർണാഡ് ഷായാണ് കൂടുതൽ നല്ലതാവുന്നത് നല്ലതല്ല എന്ന് ഗാന്ധിജിയുടെ മരണവാർത്ത അറിഞ്ഞ് പ്രതികരിച്ചത്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് മുൻകൈയെടുത്ത മലയാളിയായ VP മേനോൻ ജനിച്ചത് എവിടെയാണ്?
ഒറ്റപ്പാലം. ഒറ്റപ്പാലത്താണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് മുൻകൈയെടുത്ത മലയാളിയായ വി പി മേനോൻ ജനിച്ചത്. അപ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യനും കൂടെ ഇതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇൻറ്റിഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നീ പുസ്തകങ്ങൾ രചിച്ചത് ആരാണ്? വി പി മേനോൻ. അപ്പോൾ നമുക്കറിയാം നാട്ടുരാജ്യങ്ങളുടെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച രാഷ്ട്രീയ നേതാവായിരുന്നു വി പി മേനോൻ. അപ്പോൾ ഈ കൃതികളൊക്കെ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടനവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇൻറ്റിഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നീ പുസ്തകങ്ങൾ രചിച്ചത് വി പി മേനോൻ ആണെന്ന കാര്യം പഠിച്ചു വെക്കുക. ഇപ്പോൾ ഗാന്ധി വധത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ കപൂർ കമ്മീഷൻ, കൂടുതൽ നല്ലതാവുന്നത് നല്ലതല്ല എന്ന് ഗാന്ധി വധത്തെക്കുറിച്ച് പറഞ്ഞത് ബെർണാഡ് ഷാ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് മുൻകൈയെടുത്ത മലയാളിയായ വി പി മേനോൻ ജനിച്ചത് ഒറ്റപ്പാലത്ത്, ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇൻറ്റിഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്നീ പുസ്തകങ്ങൾ രചിച്ചത് വി പി മേനോൻ. മയ്യഴി വിമോചനത്തിന് നേതൃത്വം നൽകിയ സംഘടന ഏതാണ്? മയ്യഴി മഹാജനസഭ. മയ്യഴി മഹാജനസഭയാണ് മയ്യഴി വിമോചനത്തിന് നേതൃത്വം നൽകിയ സംഘടന. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? ഐ കെ കുമാരൻ മാസ്റ്റർ. ഐ കെ കുമാരൻ മാസ്റ്റർ ആണ് മയ്യഴി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് പട്ടേലും വി പി മേനോനും തയ്യാറാക്കിയ കരാർ ഏതാണ്? ലയന കരാറാണ്. അപ്പോൾ ലയന കരാറാണ് നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് പട്ടേലും വി പി മേനോനും തയ്യാറാക്കിയ കരാർ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 565. 565 നാട്ടുരാജ്യങ്ങളാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ മയ്യഴി വിമോചനത്തിന് നേതൃത്വം നൽകിയ സംഘടന മയ്യഴി മഹാജനസഭ, മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഐ കെ കുമാരൻ മാസ്റ്റർ, നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് പട്ടേലും വി പി മേനോനും തയ്യാറാക്കിയ കരാർ ലയന കരാർ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തുണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളുടെ എണ്ണം 565. നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കാൻ രൂപം കൊണ്ട ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ്സിൻ്റെ തലവനായിരുന്ന മലയാളി ആരാണ്? വി പി മേനോൻ. അപ്പോൾ വി പി മേനോനാണ് നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കാൻ രൂപം കൊണ്ട ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ്സിൻ്റെ തലവനായിരുന്ന മലയാളി. ലയന കരാർ വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം ഏതാണ്? കാശ്മീർ. അപ്പോൾ ശ്രദ്ധിക്കണം, കാശ്മീരിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്തത് ലയന കരാർ വഴിയാണ്. ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചപ്പോൾ കാശ്മീർ ഭരിച്ചിരുന്ന രാജാവ് ആരാണ്? രാജ ഹരിസിംഗ്. രാജ ഹരിസിംഗ് ആണ് ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചപ്പോൾ കാശ്മീർ ഭരിച്ചിരുന്ന രാജാവ്. ഹൈദരാബാദിനെ ഇന്ത്യയുമായി കൂട്ടിച്ചേർത്ത സൈനിക നടപടി ഏതാണ്? ഓപ്പറേഷൻ പോളോ. ഓപ്പറേഷൻ പോളോ എന്ന പേരിലാണ് ഹൈദരാബാദിനെ ഇന്ത്യയുമായി കൂട്ടിച്ചേർത്ത സൈനിക നടപടി അറിയപ്പെടുന്നത്. അപ്പോൾ നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കാൻ രൂപം കൊണ്ട ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ്സിൻ്റെ തലവനായ മലയാളി വി പി മേനോൻ, ലയനകരാർ വഴി ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം കാശ്മീർ, ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചപ്പോൾ കാശ്മീർ ഭരിച്ചിരുന്ന രാജാവ് രാജ ഹരിസിംഗ്, ഹൈദരാബാദിനെ ഇന്ത്യയുമായി കൂട്ടിച്ചേർത്ത സൈനിക നടപടി ഓപ്പറേഷൻ പോളോ. 49-ാമത്തെ ചോദ്യം, ജനഹിത പരിശോധന വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം ഏതാണ്? ജുനഗഡ്. അപ്പോൾ ജുനഗഡ് ആണ് ജനഹിത പരിശോധന വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യം. 1954 ഫ്രാൻസിൽ നിന്നും മോചിപ്പിച്ച പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ, യാനം. പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ, യാനം എന്നിവ ഫ്രഞ്ച് അധീന പ്രദേശങ്ങളായിരുന്നു. 1954 ഫ്രാൻസിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട പ്രദേശങ്ങളാണ് ഇവയെല്ലാം. 1961 പോർച്ചുഗീസ് ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ച പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഗോവ, ദാമൻ, ദിയു. അപ്പോൾ ഗോവ, ദാമൻ, ദിയു എന്നിവയാണ് 1961 പോർച്ചുഗീസ് ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ച പ്രദേശങ്ങൾ. ഗോവ മോചിപ്പിച്ച സൈനിക നടപടി ഏതാണ്? ഓപ്പറേഷൻ വിജയ്. ഓപ്പറേഷൻ വിജയ് എന്ന പേരിലാണ് ഗോവ വിമോചന നടപടി അറിയപ്പെടുന്നത്. അപ്പോൾ ജനഹിത പരിശോധന വഴി ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്തത് ജുനഗഡ്. 1954 ഫ്രാൻസിൽ നിന്ന് മോചിപ്പിച്ച പ്രദേശങ്ങൾ പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ, യാനം. 1961 പോർച്ചുഗീസ് ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ച പ്രദേശങ്ങൾ ഗോവ, ദാമൻ, ദിയു. ഗോവ വിമോചന സൈനിക നടപടി അറിയപ്പെടുന്നത് ഓപ്പറേഷൻ വിജയ് എന്ന പേരിലാണ്.
ഗോവ വിമോചന സമയത്ത് കേന്ദ്ര പ്രതിരോധ മന്ത്രി വി കെ കൃഷ്ണമേനോൻ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച പ്രധാന സിനിമകളും സംവിധായകരും പഠിച്ചു വെക്കുക. മേഘെ ധാക്കധാര, ഋതിക് ഘട്ടക് ആണ് മേഘെ ധാക്കധാരയുടെ സംവിധായകൻ. ഗരം ഹവ എം എസ് സത്യു, അതുപോലെ തന്നെ തമസ് ഗോവിന്ദ് നിഹലാനിയെ. ഓർത്തു വെക്കണം, മേഘെ ധാക്കധാര, ഋതിക് ഘട്ടക്, ഗരം ഹവ എം എസ് സത്യു, തമസ് ഗോവിന്ദ് നിഹലാനി. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ച ഇന്ത്യക്കാരൻ എം എൻ റോയിയാണ്. ശ്രദ്ധിക്കണം, എം എൻ റോയിയാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ച ഇന്ത്യക്കാരൻ. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണ്? സ്വരാജ് പാർട്ടിയാണ്. ഏത് പാർട്ടിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത്? സ്വരാജ് പാർട്ടിയാണ്. അപ്പം ഗോവ വിമോചന സമയത്തെ കേന്ദ്ര പ്രതിരോധ മന്ത്രി വി കെ കൃഷ്ണമേനോൻ ഇന്ത്യ പാക് വിഭജനത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച പ്രധാന സിനിമകൾ സംവിധായകരെ, മേഘെ ധാക്കധാര, ഋതിക് ഘട്ടക്, ഗരം ഹവ എം എസ് സത്യു, തമസ് ഗോവിന്ദ് നിഹലാനി. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ച ഇന്ത്യക്കാരൻ എം എൻ റോയ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ച രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ സ്വരാജ് പാർട്ടി. ഇന്ത്യക്ക് ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഔദ്യോഗികമായി ചർച്ച ചെയ്ത സമ്മേളനം ഏതാണ്? ബോംബെ സമ്മേളനം. ബോംബെ സമ്മേളനമാണ് ഇന്ത്യക്ക് ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഔദ്യോഗികമായി ചർച്ച ചെയ്ത സമ്മേളനം. ഇന്ത്യക്ക് ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം പ്രമേയത്തിലൂടെ പാസ്സാക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1936 ഫൈസ്പൂർ സമ്മേളനം. അപ്പോൾ 1936 ഫൈസ്പൂർ സമ്മേളനമാണ് ഇന്ത്യക്ക് ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം പ്രമേയത്തിലൂടെ പാസ്സാക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം. ഫൈസ്പൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഫൈസ്പൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം എന്ന ആവശ്യം ആദ്യമായി ഉയർന്നു വന്ന കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1920 നാഗ്പൂർ സമ്മേളനം. 1920 നാഗ്പൂർ സമ്മേളനത്തിലാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം ആദ്യമായി ഉയർന്നു വന്ന കോൺഗ്രസ് സമ്മേളനം. ഒന്നുകൂടെ നോക്കാം, ഇന്ത്യക്ക് ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഔദ്യോഗികമായി ചർച്ച ചെയ്ത സമ്മേളനം ബോംബെ സമ്മേളനം. ഇന്ത്യക്ക് ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം പ്രമേയത്തിലൂടെ പാസ്സാക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം ഫൈസ്പൂർ സമ്മേളനം 1936. ഫൈസ്പൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം ആദ്യമായി ഉയർന്നു വന്ന കോൺഗ്രസ് സമ്മേളനം 1920 നാഗ്പൂർ സമ്മേളനം. ഭാഷാ പ്രവിശ്യ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ട വർഷം ഏതാണ്? 1948. 1948 ഭാഷാ പ്രവിശ്യ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. ഭാഷാ പ്രവിശ്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? എസ് കെ ധർ ആയിരുന്നു ഭാഷാ പ്രവിശ്യ കമ്മീഷൻ്റെ അധ്യക്ഷൻ. 1948 കോൺഗ്രസ് നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷൻ ഏതാണ്? JVP കമ്മിറ്റിയാണ്. ശ്രദ്ധിക്കണം, 1948 കോൺഗ്രസ് നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷനാണ് JVP കമ്മിറ്റി. അപ്പം JVP കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? ജെ എന്ന് പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റു, വി വല്ലഭായ് പട്ടേൽ, പി പട്ടാഭി സീതാരാമയ്യ. അപ്പം JVP കമ്മിറ്റിയിലെ അംഗങ്ങളിൽ പെടാത്ത ആരാണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഓർത്ത് വെക്കണം, ജെ എന്ന് പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റു, വി വല്ലഭായ് പട്ടേൽ, പി പട്ടാഭി സീതാരാമയ്യ. അപ്പോൾ ഭാഷാ പ്രവിശ്യ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ട വർഷം 1948. ഭാഷാ പ്രവിശ്യ കമ്മീഷൻ അധ്യക്ഷൻ SK ധർ. 1948 കോൺഗ്രസ് നിയമിച്ച ഭാഷാ പ്രവിശ്യ കമ്മീഷൻ അറിയപ്പെടുന്നത് JVP കമ്മിറ്റി എന്ന പേരിൽ. JVP കമ്മിറ്റിയിലെ അംഗങ്ങൾ ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ഏതാണ്? ആന്ധ്രയാണ്.
ആന്ധ്രയാണ് ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം. ആന്ധ്ര സംസ്ഥാനം രൂപം കൊണ്ട വർഷം ഏതാണ്? 1953. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? ഫസൽ അലിയാണ്. പി എസ് സിയുടെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഈ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. ഒരുപാട് തവണ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, നന്നായി ശ്രദ്ധിക്കുക. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ ഫസൽ അലിയാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ ആരൊക്കെയാണ്? സർദാർ കെ എം പണിക്കർ, എച്ച് എൻ കുൻസ്രുവും. അപ്പോൾ സർദാർ കെ എം പണിക്കറും എച്ച് എൻ കുൻസ്രുവുമാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏതാണ്? 1953. അപ്പം ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം ആന്ധ്ര. ആന്ധ്ര സംസ്ഥാനം രൂപം കൊണ്ട വർഷം കൂടി ഓർത്ത് നോക്കുക, 1953. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ സർദാർ കെ എം പണിക്കർ, എച്ച് എൻ കുൻസ്രു. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1953. സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 1956. 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നടന്ന വർഷം ഏതാണ്? 1956. 1956 ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നടന്ന വർഷം. കാരണം ആ വർഷമാണ് സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത്. 1956 നിലവിൽ വന്ന സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും എണ്ണം നോക്കുക. 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് 1956 നിലവിൽ വന്നത്. 1956 നവംബർ 1 നിലവിൽ വന്നത്. 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ്. ആന്ധ്ര സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ചു മരണപ്പെട്ട വ്യക്തി ആരാണ്? പോറ്റി ശ്രീരാമലു. പോറ്റി ശ്രീരാമലു ആണ് ആന്ധ്ര സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ചു മരണപ്പെട്ട വ്യക്തി. അപ്പോൾ സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്ന വർഷം 1956. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നടന്ന വർഷം 1956. 1956 നിലവിൽ വന്ന സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും എണ്ണം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും. ആന്ധ്ര സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് വേണ്ടി നിരാഹാരം അനുഷ്ഠിച്ച് മരണപ്പെട്ട വ്യക്തി പോറ്റി ശ്രീരാമലു. 1947 ഇന്ത്യ പാക് യുദ്ധസമയത്തെ പ്രതിരോധ മന്ത്രി ആരാണ്? ബൽദേവ് സിംഗ് ആണ്. ബൽദേവ് സിംഗ് ആണ് 1947 ഇന്ത്യ പാക് യുദ്ധസമയത്തെ പ്രതിരോധ മന്ത്രി. 1962 ഇന്ത്യ ചൈന യുദ്ധസമയത്തെ പ്രതിരോധ മന്ത്രി ആരാണ്? വി കെ കൃഷ്ണമേനോൻ. 1962 ഇന്ത്യ ചൈന യുദ്ധസമയത്തെ പ്രതിരോധ മന്ത്രി വി കെ കൃഷ്ണമേനോൻ ആയിരുന്നു. പിന്നീട് അദ്ദേഹം രാജിവെക്കെ ഉണ്ടായി. ഈ യുദ്ധം അവസാനിക്കുന്ന സമയത്ത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു പ്രതിരോധ വിഭാഗം അല്ലെങ്കിൽ പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. 1965 ഇന്ത്യ പാക് യുദ്ധസമയത്തെ പ്രതിരോധ മന്ത്രി ആരാണ്? വൈ ബി ചവാനാണ് 1965 ഇന്ത്യ പാക് യുദ്ധസമയത്തെ പ്രതിരോധ മന്ത്രി. 1971 ഇന്ത്യ പാക് യുദ്ധസമയത്തെ പ്രതിരോധ മന്ത്രി ആരാണ്? ജഗ്ജീവൻ റാമാണ്. ജഗ്ജീവൻ റാം ആയിരുന്നു 1971 ഇന്ത്യ പാക് യുദ്ധസമയത്തെ പ്രതിരോധ മന്ത്രി. 1999 കാർഗിൽ യുദ്ധസമയത്തെ പ്രതിരോധ മന്ത്രി ആരായിരുന്നു? ജോർജ് ഫെർണാണ്ടസ് ആയിരുന്നു 1999 കാർഗിൽ യുദ്ധസമയത്തെ പ്രതിരോധ മന്ത്രി. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഉണ്ടായ പ്രധാനപ്പെട്ട യുദ്ധങ്ങളും ആ സമയത്തെ പ്രതിരോധ മന്ത്രിമാരെയുമാണ് നമ്മൾ പറഞ്ഞത്. 1947 ഇന്ത്യ പാക് യുദ്ധസമയത്ത് ബൽദേവ് സിംഗ്. 1962 ഇന്ത്യ ചൈന യുദ്ധസമയത്ത് വി കെ കൃഷ്ണമേനോൻ. 1965 ഇന്ത്യ പാക് യുദ്ധസമയത്ത് വൈ ബി ചവാൻ. 1971 ഇന്ത്യ പാക് യുദ്ധസമയത്ത് ജഗ്ജീവൻ റാം. 1999 കാർഗിൽ യുദ്ധസമയത്ത് ജോർജ് ഫെർണാണ്ടസ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. വീണ്ടും മറ്റൊരു ക്ലാസ്സുമായി കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.